അടുത്ത് പത്രങ്ങളിൽ വായിച്ചിരുന്നു ഈ ലോ കാർബോ അതുപോലെ തന്നെ ഹൈ ഫാറ്റ് ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആയുസ് ദൈർഘ്യം കുറയും എന്നുള്ളത്. തീർച്ചയായിട്ടും എഴുതി വെച്ചൊക്കെയല്ലേ, നിങ്ങളെ ആയുസ് എത്ര ഉണ്ട്, ഇത് കഴിച്ചാൽ എത്ര കുറയും, ആരോടെ ഈ പറയണം? ഒരാളിലാണല്ലോ ഇതിന്റെ ആയുസിന്റെ കണക്കൊക്കെ. നിങ്ങൾ ഇതിനൊരു എ ബി സി ഡി അറിയുന്ന ആളല്ലേ, ഒരാൾ വിചാരിച്ചാലോ ഇത് കഴിച്ചാലോ ആയുസ് കുറയോ? ഭക്ഷണം കഴിച്ച് ചരിച്ചിട്ട് വേഷം കുടിച്ചാൽ മരിക്കും, നമുക്ക് അറിയാം. മൂരിയറിച്ച് നിന്നിട്ട് ആയുസ് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ അടുപ്പറിയില്ല എന്നല്ലേ. ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു നിലക്കും ഇത് ചിലവാവില്ല എന്ന് തോന്നുമ്പോൾ പുതിയ പേടിപ്പിക്കലായിട്ട് ഇറങ്ങണം. ആദ്യം പറഞ്ഞത് ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, കൊളസ്ട്രോൾ എല്ലാവർക്കും കുറഞ്ഞു വരാം, ട്രൈഗ്ലിസറൈഡൊക്കെ നോർമലായി വരാണ്. അപ്പോൾ പറയുന്നത് 15 കൊല്ലം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല, ആറി പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഞങ്ങളിത് പറയാൻ നിൽക്കുന്നത് ഇന്നെ കുഴപ്പമുണ്ടാകുന്ന പറയാം അല്ലെ. ആയുസ് ചുരുങ്ങുന്നു, ആയുസ് ചുരുങ്ങണമെങ്കിൽ 1853 മുതൽ ലോകത്തിലെ ഒരു ഡയറ്റാണത്, ലോ കാർബ് ഡയറ്റ്. 150 കൊല്ലമായിട്ടില്ലാത്തൊരു അപകടം ഇപ്പം ഇനി പുതിയതായിട്ട് ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ ഡയറ്റ് കൊണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കുറേ മരുന്ന് കമ്പനികൾക്കും ഡോക്ടർമാർക്കും ആശുപത്രികൾക്കൊക്കെ ഭയങ്കര നഷ്ടക്കച്ചവടം വരുന്നുണ്ടൊക്കെ ഒരു പേടി. സത്യം അതൊന്നുമല്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യൻ രോഗമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല, പ്രമേയം അല്ലെങ്കിൽ വേറെ എന്തേ രോഗം ഉണ്ടാവില്ലേ, അത് ഒന്നോളും. ഓയിൽക്കൊക്കെ ഉള്ള സാധനം പഠിച്ചവനോട് എത്തിച്ചിട്ടുണ്ടാവും. ആശുപത്രിയും ഡോക്ടറൊന്നും ഇല്ലാതെ പോകുന്നില്ല, വെറുതെ ബേജാറായിട്ട് എന്തെങ്കിലുമൊക്കെ നുണ ഒഴിച്ചു പറയണ്ട.